മണ്ഡലകാലത്തിൻ്റെ ആരംഭമായി. വിളക്കും ശാസ്താംപാട്ടും കെട്ടുനിറയും അങ്ങനെ എല്ലാം കൂടി നല്ല ഭക്തി നിർബലമായിട്ടുള്ളൊരു വൈകുന്നേരം. നമുക്ക് അങ്ങനെ ഒരു വൈകുന്നേരത്തിലേക്ക് ഒന്ന് പോയാലോ. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ചേട്ടൻ ശബരിമലയ്ക്ക് പോയിരുന്നു. അതിൻ്റെ വിളക്കും പാട്ടുമാണ്ട്ടായി ഞാനീ കാണിക്കുന്നത്. വാഴപ്പോള കൊണ്ട് വലിയൊരു അമ്പലം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വാഴപ്പോള, ഈർക്കിലിയാണി, മുളയാണി, കുരുത്തോല ഇതെല്ലാം കൂടിയിട്ടാണ് ഇങ്ങനൊരു അമ്പലം ഉണ്ടാക്കുന്നത്. ഈ അമ്പലത്തിൽ വിളക്ക് ചുറ്റും വെച്ചിട്ടാണ് നമ്മൾ ശാസ്താംപാട്ട് കൊള്ളുന്നത്. 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചിട്ടാണ് നമ്മൾ വിളക്കും പാട്ടുമൊക്കെ കഴിപ്പിക്കുന്നത്. ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും അത് കന്നിക്കെട്ടെന്ന് പറയും. അല്ലാതെ വല്ല വഴിപാടുകളൊക്കെ ഉള്ള ആൾക്കാരുമാണ് വിളക്കും പാട്ടും കഴിച്ച് ശബരിമലയ്ക്ക് പോകുന്നത്. ചിലർക്ക് ഇത് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർ ഇങ്ങനെ തന്നെ സ്ഥിരമായിട്ട് വിളക്കും പാട്ടും കഴിച്ചിട്ടേ അമ്പലത്തിൽ പോകും. ഉടുക്കു കൊട്ടിയിട്ടുള്ള ഈ പാട്ട് കേൾക്കേണ്ടത് തന്നെയാണ്. അയ്യപ്പൻ്റെ ജനനവും പന്തളം കൊട്ടാരത്തിലെ ബാല്യവും കൗമാരവും പുലിപ്പാൽ തേടിയുള്ള യാത്രയും വാവരുമായിട്ടുള്ള ചങ്ങാത്തവും മഹിഷിയുമായിട്ടുള്ള യുദ്ധവും ശബരിമലയിലോട്ടുള്ള യാത്രയും ഒക്കെ ഈ പാട്ടിൽ പ്രതിപാദിക്കുന്നുണ്ടാവും. നമ്മളീ പാട്ട് ശരിക്കും ഒന്ന് കേട്ടിരുന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ശരിക്കും മനസ്സിലാവും അവർ പാടുന്നതിൻ്റെ വരികളിൽ ഇതെല്ലാം ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ കോമരന്തുള്ളലും കനലാട്ടവും ഒക്കെ ഉണ്ടാവട്ടെ. പല പല സ്ഥലങ്ങളിൽ ചടങ്ങുകൾക്കൊക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അത് മിക്ക കാര്യങ്ങളിലും അങ്ങനെയാണല്ലോ. പ്രാദേശികമായ ചില ചടങ്ങുകളും ഇതിലേക്ക് കൂടി ഉണ്ടാവും. ചടങ്ങുകൾ തുടങ്ങാറായി ആദ്യം ചെയ്യേണ്ട കാര്യം നെയ്ത്തേങ്ങ നിറക്കുക എന്നുള്ളതാണ്. ലക്ഷണമൊത്തൊരു നല്ല നാളികേരം പൊതിച്ച് വൃത്തിയാക്കി തുളച്ച് അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് റെഡിയാക്കി വെക്കും. ഇതിനകത്തേക്കാണ് ശുദ്ധമായ പശുവിൻ്റെ നെയ്യ് നിറയ്ക്കുന്നത്. നെയ്യ് നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോർക്കിട്ടത് അടച്ച് വെക്കണം കേട്ടോ. പിന്നെ അതൊരു തുണി ഉപയോഗിച്ച് കെട്ടി വൃത്തിയാക്കി എടുത്തു മാറ്റി വയ്ക്കും. ഇനിയാണ് ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നത്. ഇരുമുടിക്കെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കെട്ടുണ്ടാവും, മുൻകെട്ടുണ്ടാവും പിൻകെട്ടുണ്ടാവും. മുൻകെട്ടിലാണ് നെയ്ത്തേങ്ങ വയ്ക്കുന്നത്. അതിന് മുന്നിൽ കാണിപ്പൊന്നു വയ്ക്കും. പിന്നീട് അതിനകത്തേക്ക് നെയ്ത്തേങ്ങ, അരി, അവല്, മലരി, കർപ്പൂരം, മഞ്ഞൾപ്പൊടി, മറ്റു ചില പൂജാസാധനങ്ങളും എല്ലാവരും വയ്ക്കും. പിൻകെട്ടിലേക്ക് പച്ചരി, നാളികേരം, നമുക്ക് യാത്രയുടെ ഇടയിൽ കഴിക്കാനായിട്ടുള്ള മലർപ്പൊടിയോ അവിൽപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് പിൻകെട്ടിൽ വയ്ക്കുന്നത്. ഒരു ഗുരുസ്വാമിയുടെയോ അല്ലെങ്കിൽ ഒരു ശാന്തിയുടെയോ മേൽനോട്ടത്തിലാണ് നമ്മൾ കെട്ട് നിറയ്ക്കുന്നത്. എല്ലാവർക്കും ഇതിൻ്റെ പടിപടിയായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാനിവിടെ കണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇരുമുടിക്കെട്ടിലേക്ക് അരി വാരിയിടുന്ന ഒരു ചടങ്ങുണ്ട്. അത് നമ്മളുടെ രക്തബന്ധത്തിലുള്ളവരും നമ്മളതേപോലെ സ്നേഹിക്കുന്ന നമ്മളുടെ ഉറ്റവരും ഉടയവരും ഒക്കെയാണ് നമ്മൾക്ക് ഈ അരി ഇതിനകത്തേക്ക് ഇടുന്നത്. നല്ല രീതിയിൽ ശബരിമലയ്ക്ക് പോയി അപകടങ്ങളൊന്നുമില്ലാതെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കെട്ട് നിറച്ച് വിളക്കിന് മുന്നിൽ വിരിപ്പ് വിരിച്ചിട്ട് അതിലാണ് ഇരുമുടിക്കെട്ട് വയ്ക്കുന്നത്. ഇത് താഴെ വയ്ക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ശാന്തിക്ക് ദക്ഷിണ കൊടുത്ത് ഇവർ ഇരുമുടിക്കെട്ട് ഇത് സ്വീകരിക്കാൻ പോവുകയാണ്. ഇനി ഇവർ ശബരിമലയിലേക്കുള്ള യാത്രയായി. ഇനി അഭിഷേകമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസവും ഇവർ വരുവുള്ളൂ. കെട്ടുനറയുടെ ദിവസം തന്നെ നല്ലൊരു ഉഗ്രൻ സദ്യ ഉണ്ടാവും. പായസം, പപ്പടം, പഴം എല്ലാം കൂട്ടിയിട്ടുള്ള സദ്യ. ഈ സദ്യയൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ശബരിമലയിലേക്ക് ഇറങ്ങിയത്. നല്ലൊരു ഉഗ്രൻ സദ്യ ഇരുന്നിട്ടാ നല്ല അടിപൊളി പായസവും എല്ലാ കറികളും നല്ല സൂപ്പറായിരുന്നു. ചിലയിടങ്ങളിൽ അരിപ്പായസമാണ് വയ്ക്കുന്നത്, നമുക്കിവിടെ ഗോതമ്പ് പായസം വരുന്നു. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കെട്ടുന്നറ നിങ്ങളെ കാണിച്ചു തന്നെ ഒന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നിങ്ങൾക്കും ഇതേപോലുള്ളതൊക്കെ നാട്ടിൽ കൂടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. നല്ലൊരു ട്രഡീഷണലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ. ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒന്നും ഇത് നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചിലർ മാത്രമൊക്കെ ഇത് നടത്തുന്നുള്ളൂ. അത് കാണാനൊരു ഭാഗ്യം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. കെട്ടുനറ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.